കേരളീയ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം കൊടുക്കുന്ന സമത്ത കേരള ജംഇയ്യത്തുൽമയുടെ തണലിൽ വളർന്ന് പന്തലിച്ച ഈ മഹാസ്ഥാപനം, നിങ്ങളൊക്കെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഈ മഹാസ്ഥാപനം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തി ആരും കാണരുത്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം എന്താണ്? ഇന്ന് ഈ സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ അങ്ങ് ചിതറിക്കിടക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ കൂട്ടിച്ചേർത്ത് കൊണ്ട് അവർക്ക് മതം പഠിപ്പിക്കുന്ന തൊഴിലിലാണ്. വലിയ ടാസ്ക്കാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ചിതറിക്കിടക്കുന്ന മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത് അവർക്ക് മതം പഠിപ്പിക്കലാം. ആ മതം പഠിപ്പിക്കുന്ന ദൗത്യമാണ് ഹാദിയായി ഏറ്റെടുത്തിരിക്കുന്നത്. അവർ മദ്രസകൾ സ്ഥാപിക്കുകയാണ്, ആ സ്ഥാപനങ്ങൾക്ക് സമത്ത് അംഗീകാരം കൊടുക്കുകയാണ്. ഇന്ന് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ അവരെ യോജിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുമിച്ച് നിൽക്കുന്നവർ ഭിന്നിച്ചു പോവുകയാണ്. വഖഫ് ബോണ്ട് നിയമനത്തെ കേരളത്തിലെ RSSO BJPയോ ക്രിസ്ത്യൻ സംഘടനകളോ ഒരിക്കലും പിന്തുണക്കുന്നില്ല. അത് അവരാവശ്യമല്ല. പക്ഷെ ആ വിഷയത്തിൽ നമ്മൾ ഭിന്നിക്കുകയാണ്. നമ്മുടെ സ്വന്തം കാര്യത്തിൽ നമ്മൾ ഭിന്നിക്കുന്നു. ഒരുമിച്ച് നിൽക്കുന്നവർ ഭിന്നിക്കുന്ന ദയനീയമായ കാഴ്ച കേരളത്തെ അത്ഭുതപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ കേരളീയ പൊതുസമൂഹത്തിൽ ഈ കാണുന്ന പ്രവർത്തനം മുസ്ലിം ഉമ്മത്തിന്റെ ഭിന്നത നമ്മുടെ സങ്കടത്തിന് വകയുറുമ്പോൾ, നമ്മളൊക്കെ സങ്കടപ്പെടുമ്പോൾ, ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ ചിതറിക്കിടക്കുമ്പോൾ ഒരുമിച്ച് നിർത്താൻ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് കാലിക പ്രസക്തിയില്ലേ? അത് സാന്ദർഭികമായി നമ്മൾ എടുത്തു ധരിക്കേണ്ടതല്ലേ? നിങ്ങൾ നോക്ക്, ഞാൻ അത്ഭുതത്തോടു കൂടി മനസ്സിലാക്കുന്നു. ഞാൻ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ, ബുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഹാദിയ ചെയ്യുന്ന പ്രവർത്തനം ഞാൻ വ്യക്തിപരമായി തന്നെ അതേക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു. അസാമിൽ, ബംഗാളിൽ, ബീഹാറിൽ, ഝാർഖണ്ഡ്, ആന്ധ്ര, കർണാടക, UP, ജമ്മു ആൻഡ് കാശ്മീർ, മഹാരാഷ്ട്ര, 9 സംസ്ഥാനങ്ങളിൽ 1076 മദ്രസകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു മദ്രസ ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. വലിയ കെട്ടിടങ്ങളില്ലെങ്കിലും ദീൻ എന്തെന്നറിയാത്ത, അക്ഷരമറിയാത്ത, കെലിമ ചൊല്ലാൻ അറിയാത്ത കുട്ടികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് 1076 മദ്രസകൾ സ്ഥാപിച്ചു. അതിൽ 373 എണ്ണത്തിന് സമത്ത കേരള ജംഇയ്യത്തുൽമയുടെ കീഴ്ഘടകമായ വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം കൊടുത്തു. 50154 കുട്ടികൾ കൃത്യമായി പഠിക്കുന്നു. നിങ്ങൾ ഓർക്കണം, 50154 കുട്ടികൾ, അത് ചെറുതല്ല. ഇന്ത്യ മഹാരാജ്യത്തെ 8 സ്റ്റേറ്റുകളിൽ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും, 1499 ടീച്ചേഴ്സ്, 61 റേഞ്ച് കോർഡിനേറ്റർമാരും, 12 അക്കാഡമിക് കോർഡിനേറ്റർമാരും, 7 പ്രോഗ്രാം മാനേജേഴ്സും, പിന്നെ അനുബന്ധമായി കുറെ മദ്രസ കോർഡിനേറ്റർമാരും, ഫീൽഡ് കോർഡിനേറ്റർമാരും, ഒരു വലിയ സംവിധാനം, ഒരു സംഘടന, അതും വിദ്യാർത്ഥികളുടെ സംഘടന, പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന മനോഹരമായി നടത്തുന്നു. ഓർക്കണം നിങ്ങൾ, ഒരു കൊല്ലത്തിന് 2,75,00,000 രൂപ, 2.75 ലക്ഷം രൂപ, 2.75 കോടി രൂപ, 2.75 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പ്രോജക്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മറക്കാൻ കഴിയുമോ നമുക്ക്? ഇന്ത്യയുടെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമികമായ ചരിത്ര ചിത്രത്തിൽ നാളെ വലിയ സ്വാധീനം ചെലുത്തുന്ന മദ്രസകൾ. അതുകൊണ്ടാണ് സമത്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിന് അനുമതി കൊടുത്തത്, അതിന് അംഗീകാരം കൊടുത്തത്. അതിനുവേണ്ടി അവർ പണമുണ്ടാക്കുന്നു, അത് സ്ഥാപിക്കുന്നു, അവിടെ അധ്യാപകരെ നിയമിക്കുന്നു. എന്തൊരു മനോഹരമായ പ്രവർത്തനം! എന്തിനധികം, നിങ്ങളെ തൊട്ടപ്പുറത്ത് നിങ്ങൾ ബുക്ക് ബസ് ഇറക്കിയ ബുക്ക് പ്ലസിന്റെ പുസ്തകങ്ങളൊന്ന് വായിച്ചു നോക്കും. നിങ്ങൾ പല പുസ്തകങ്ങളും അവരെനിക്ക് തന്നു. ഞാൻ അത് വായിച്ചു നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാലികമായ വസ്തുതകളെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, ഏറ്റവും അടുത്ത് പ്രസിദ്ധീകരിച്ച നിരീശ്വരത്വത്തിന്റെ ഉള്ളറകൾ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളൊക്കെ നല്ല ബുദ്ധിയും വിവേകവുമുള്ള കുട്ടികൾക്ക് മനോഹരമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത്ര നല്ല പുസ്തകങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ ലൈബ്രറിയായി. അതുപോലെ തന്നെ എല്ലാ നിലക്കും കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള മനോഹരമായ ദാറുൽ ഹിക്കമയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഇസ്ലാമിക ചരിത്രത്തിൽ പൂർവ്വകാലത്ത് ഇതുപോലത്തെ ദാറുൽ ഹിക്കമക്ക് പകരം ബൈത്തുൽ ഹിക്കമകൾ ഉണ്ടായിരുന്നു. ഇവിടെ ദാറുൽ ഹിക്കമയായി എന്നേ ഉള്ളൂ, 2-3 തന്നെ. നിങ്ങൾ നോക്കൂ, ബൈത്തുൽ ഹിക്കമയെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ബൈത്തുൽ ഹിക്കമ വാസ് ദ റോയൽ ലൈബ്രറി, രാജകീയ ലൈബ്രറി ആയിരുന്നു ലോകത്ത്. ബൈത്തുൽ ഹിക്കമ ഓഫ് ദ അബ്ബാസി ഖലീഫ്, അബ്ബാസി ഖലീഫമാർ സ്ഥാപിച്ച മനോഹരമായത്, അൽ മഅ്മൂൻ ആണ് സ്ഥാപിച്ചത്. അദ്ദേഹം അത് സ്ഥാപിച്ചത് ബഗ്ദാദിലാണ്, AD 832 ബഗ്ദാദിൽ സ്ഥാപിച്ച ഈ മനോഹരമായ ബൈത്തുൽ ഹിക്മ, ഇറ്റ്സ് നെയിം ലിറ്ററലി മീൻസ് ഹൗസ് ഓഫ് വിസ്ഡം. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് വിജ്ഞാന ഭവനം എന്നാണ്. വിജ്ഞാൻ ഭവൻ, ഇറ്റ് വാസ് മെയിൻ സെന്റർ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് സ്റ്റഡി ഓഫ് ഗ്രീക്ക് ഫിലോസഫിക്കൽ ആൻഡ് സയന്റിഫിക് ടെസ്റ്റ്. ഗ്രീക്ക് ഫിലോസഫിയാണ് ലോകത്തന്ന് ജ്വലിച്ചു നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഗ്രീക്ക് ഫിലോസഫിയെ കുറിച്ച് പഠിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഉപയോഗപ്പെടുത്തിയിരുന്ന ബൈത്തുൽ ഹിക്മ. ആ ബൈത്തുൽ ഹിക്മ മാത്രമല്ല, ആസ് വെൽ ആസ് ഹോം ഓഫ് മെനി അറബിക് മാനുസ്ക്രിപ്റ്റ്. അറബിക് മാനുസ്ക്രിപ്റ്റും അവിടെ ഉണ്ടായിരുന്നു, ഗ്രീക്ക് ഫിലോസഫി അവിടെ ഉണ്ടായിരുന്നു. അത് പഠിക്കുന്നതിന് വേണ്ടി പൂർവികർ സ്ഥാപിച്ച മനോഹരമായ ബൈത്തുൽ ഹിക്മ കോർഡോവ യൂണിവേഴ്സിറ്റിയിൽ 10th century 10th century, ആ കാലഘട്ടത്തിൽ സ്പെയിനിൽ 400,000 വോളിയം പുസ്തകങ്ങളുടെ 400,000 പുസ്തകങ്ങളുടെ ലൈബ്രറികൾ ഉണ്ടായിരുന്നു. ഫിലിപ്പിറ്റി എഴുതിയിട്ടുണ്ടല്ലോ, സയന്റിസ്റ്റ് ഇൻ കോർഡോവ വിത്ത് ദേർ 17 ഗ്രേറ്റ് ലൈബ്രറീസ്, വൺ അലോൺ ഓഫ് വിച്ച് ഇൻക്ലൂഡഡ് മോർ ദാൻ 4 ലാക്സ് വോളിയംസ്.
നാല് ലക്ഷത്തെക്കാൾ പുസ്തകങ്ങളുള്ള 17 വലിയ ലൈബ്രറികൾ, ഓരോന്നിലും 400,000-ൽ പരം പുസ്തകങ്ങൾ. നിങ്ങൾ പരിശോധിക്കണം, ഉമയ്യ ഖലീഫയായിരുന്ന ഖാലിദ് ബിൻ യസീദ് ഡമസ്കസിൽ സ്ഥാപിച്ച 689 AD ഒരു ലൈബ്രറിയാണ് ഏറ്റവും പഴക്കമുള്ള മുസ്ലിം ലൈബ്രറി എന്ന് പറയപ്പെടുന്നു. ചരിത്രത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇന്ന് കാണുന്ന ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി വലുത് നജഫിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിനൊക്കെ തുല്യമായി ദാറുഖുദയുടെ മണിമുറ്റത്ത് മനോഹരമായ ദാറുൽ ഹിക്മ സ്ഥാപിച്ചുകൊണ്ട് ലോകത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് ഈ സ്ഥാപനം. ആ പ്രയാണത്തെ പിന്തുണക്കലാണ് ഉമ്മത്തിന്റെ കടമ. ഒന്നും അറിയാത്ത ഉത്തരേന്ത്യൻ ഉമ്മത്തിന് പോലും ദീൻ പഠിപ്പിച്ചു കൊടുക്കുവാൻ ഇതിന്റെ സഹായഹസ്തം അങ്ങോട്ട് നീളുമ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആ പ്രസക്തിയാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്.